ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ വന്ന് വാട്സപ്പിന്റെ നോട്ടിഫിക്കേഷൻ ബാർ നമുക്ക് എങ്ങനെ അടിപൊളിയാക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്സപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിന്റെ മുകളിൽ താഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും. അത് നമുക്ക് ശല്യവുമാണ്. പക്ഷെ ആ ശല്യം നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് വേറെ രീതിയിൽ നമുക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. തീർച്ചയായും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. കാരണം ഈ ഒരു സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം നമ്മുടെ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് വേറൊരു മെത്തേഡിൽ, അതായത് മുകളിലൂടെ വന്ന് സൈഡിലൂടെ പോകുന്ന രീതിയിൽ നമുക്ക് ആക്കുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ ബാർ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. എന്തായാലും നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ തുറന്ന് കാണുക. തുറന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയും മനോഹരമായിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ അലോ എന്നുള്ള പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക. അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് വരും. ഇവിടെ 3 പോയിന്റ് നമുക്ക് അലോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും. ആ ആപ്ലിക്കേഷൻ്റെ പേരിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് അലോ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാവും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ പേര്. ആ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങൾ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കുക. അത് നിങ്ങൾ ഇതുപോലെ അലോ ചെയ്യുക. വീണ്ടും നിങ്ങൾ ബാക്ക് അടിക്കുക. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാതായിരിക്കും. മൂന്നാമത്തെ അസബിലിറ്റി, അതും കൂടി നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് ഫസ്റ്റിൽ കാണുന്നത് എനേബിൾ ചെയ്ത് ഓക്കെ അലോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സ് കഴിഞ്ഞു. സെറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാതായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ് പെർമിഷൻ എന്നും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് മെസ്സേജ് എന്നുള്ളൊരു ഭാഗം കാണാതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ഒരുപാട് എഫക്റ്റുകൾ ആയിരിക്കും. ഈ എഫക്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ മുകളിൽ ഈ ഒരു രീതിയിൽ വരുന്നതാണ് വേണ്ടതെങ്കിൽ ആ ഒരു രീതിയിൽ വരുന്ന നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ മറ്റു വേറെ രീതി ഈ രീതിയാണ് വേണമെങ്കിൽ ആ രീതി എടുക്കാം. ഒരുപാട് രീതികൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് മൊത്തം നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തമായി ഓൺ ചെയ്യാം. ഇത് ഓരോ മോഡലിൻ്റെ ഇതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ എൻ്റെ മൊബൈലിലേക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നു. വാട്സപ്പ് ഒന്നാമത് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ? അതിൻ്റെ ഒരു ഇത് നോട്ടിഫിക്കേഷൻ ഇതേ രീതിയിലായി മാറി. ഇതിന് മുമ്പുണ്ടായത് നേരത്തെ കാണിച്ചു തന്നു, ആ രീതിയായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേറെ സെറ്റിംഗ്സോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റൈലുകളൊക്കെ നമുക്ക് മാറ്റണമെങ്കിലും മാറ്റാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇവിടെ അങ്ങോട്ടോട്ട് മാറ്റുവാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കൊരു മെസ്സേജ് അയച്ച് നോക്കാം. ഈ മൊബൈലിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് ഈ മൊബൈലിൽ നിന്നും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കേട്ടോ? ഇവിടെ പേര് മൊത്തത്തിൽ വന്ന് ഇതിന് താഴെ ഒരു ബാറും വന്ന് നമുക്ക് എന്ത് അയച്ചേക്കാണെങ്കിലും കേട്ടോ ആണോ നിങ്ങൾ അത് വന്നൊരു രീതിയുണ്ടല്ലേ. ഇതിൽ കൂടെ ഇങ്ങനെ വന്നിക്കാണ്ട് ഇതിൽ കൂടെ നോട്ടിഫിക്കേഷനാണ് വരുന്നുണ്ടോ. ആ ഒരു പഴയ രീതി മാറി, ശല്യം മാറി കിട്ടി. എന്തൊരു അടിപൊളിയാണ്. ഞാൻ ഒന്നും കൂടി മെസ്സേജ് കാണിച്ചു തരാം. ഉണ്ടോ, ഓരോ ഗ്രൂപ്പിൻ്റെ മെസ്സേജ് വരുന്നത് അവിടെ ഇങ്ങനെ വരുന്നെങ്കിൽ കാണാൻ സാധിക്കുമോ? ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നോട്ടിഫിക്കേഷൻ ചേഞ്ച് ബാർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി മെത്തേഡാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേരത്തെ കാണിച്ചതുപോലെ നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ചെറിയ അറിവ് കൂടെ ഇഷ്ടപ്പെടുക എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ആ മെസ്സേജുകളൊക്കെ കാണാൻ സാധിക്കും ചെയ്യും. ഓക്കെ, അടിപൊളിയാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.